Hi guys, today we are going to do a episode of the നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരയില തോരനാണ്. ഇത് പൊന്നാരി വീരൻ ചീരയിലയാണ്. ഇത് പച്ച ചീരവർഗ്ഗങ്ങളിലെ ഏറ്റവും ഗുണകരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയിലയാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ചീരയുടെ നന്നായി നോക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അതിനാവശ്യമായിട്ട് വേണ്ടത് തേങ്ങ, മഞ്ഞപ്പൊടി, ഒരു പച്ചമുളക്, ചെറിയുള്ളി രണ്ട് മൂന്നാലെണ്ണം, വെളുത്തുള്ളി രണ്ട് മൂന്നാലല്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അത് അരകല്ലിൽ വെച്ചാണെങ്കിലും മിക്സിയുടെ ജാറിൽ വെച്ചാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് അതിനായിട്ട് പോകാം. ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ചീരയില ഇതുപോലെ നമ്മൾ ഇല ഇങ്ങനെ ഊർന്നെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ചെറിയതായിട്ട് സാധാരണ ചീര അരിയുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ ചീരയില നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീരയിലയും അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങ ചതച്ചതും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പുകൂടെ ചേർത്ത് ഇതിലേക്ക് ഈ അരപ്പ് നമുക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് യോജിപ്പിക്കണം. നമ്മളിത് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ പിന്നീടൊന്ന് വെക്കാം. ഇനി ഈ ചീരയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് കഴുകി ഒരു കാ ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അധികം വെള്ളം ഒന്നും ചേർക്കണ്ട. പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് ഈ ചീരയില എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആവി വരുമ്പോൾ ഇത് തുറന്ന് നോക്കണം. അപ്പൊ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടി പോകാറുണ്ട്. ഇതിങ്ങനെ കുഴഞ്ഞ രീതിയിലിരിക്കും. അതിന് നമ്മൾ ഇതിന്റെ നടുവ് ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതെല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാവർക്കും ചെയ്ത് നോക്കണം. ഇത് വളരെ ഗുണകരമായ ഒരു ടിപ്സാണ്. കാരണം പിന്നീട് നമ്മൾ തോർത്തി എടുക്കുമ്പോൾ, ചിക്കൻ തോർത്തി വരുമ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോരൻ കിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്കിതിനെ ഒന്ന് തുറന്നു നോക്കാം. അതിന്റെ വെള്ളമെല്ലാം പറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇലക്കറികൾ എപ്പോഴും കണ്ണിനും
ഒക്കെ നല്ലതാണ് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ചീരയിലെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക